ഈ ജോസ് ബട്ട്ലറിനും അതുപോലെ നമ്മുടെ സഞ്ജു സാംസണും വലിയൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ മറ്റുള്ള പ്ലേയേഴ്സിന് ഇവർക്ക് ഏത് ലെവലിലും കളിക്കാൻ കഴിയും, ഏത് ശൈലിയാണോ ഏത് ശൈലിയിലും കളിക്കും. ഇവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാൻ കഴിയും, ടെസ്റ്റ് മോഡലിൽ കളിക്കണോ കളിക്കും, ODI മോഡലിൽ കളിക്കണോ കളിക്കും, 2020 എല്ലാ ബോളും സിക്സ് അടിക്കണോ അടിക്കും. ഈ ഒരു പ്രത്യേകത ഉള്ള കളിക്കാരാണ് സഞ്ജു സാം, ഇംഗ്ലണ്ടിൻ്റെ വെടിക്കറ്റ് ബാറ്റർ ആയ ജോസ് ബട്ട്ലറും അതുപോലെ സഞ്ജു സാംസണും. ഈ രണ്ടാൾക്കുള്ള പ്രത്യേകതയാണ്, ഏത് ലെവലിലാണോ കളിക്കാൻ ഉദ്ദേശിച്ചത് ആ ലെവലിൽ എങ്ങനെയായാലും നല്ല രീതിയിൽ തന്നെ കളിക്കും. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസൃതമായി ബാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇംഗ്ലണ്ടും അതുപോലെ ഇതും നടന്നുകൊണ്ട് ഇംഗ്ലണ്ടും ഇന്ത്യയും കളി നടന്നു. ഇപ്പോൾ ബട്ട്ലർ നല്ലൊരു ഇന്നിങ്സ്, എനിക്ക് ബട്ട്ലറിൻ്റെ ഒരു ഇന്നിങ്സ് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയർലൻഡിനെതിരെ സഞ്ജു ഫസ്റ്റ് ഒരു 50 അടിച്ച കളിയുണ്ടല്ലോ, ആ കളിയാണ് ഓർമ്മ വന്നത്. വളരെ ക്ലാസിക്കായിട്ട് രീതിയിലുള്ള ഒരു കളിയാണ്. എങ്ങനെ പല രീതിയിലും കളിക്കാൻ രണ്ട് പ്ലേയേഴ്സിനും മാറ്റും. പക്ഷേ പിന്നെ വേറൊരു ഗുണം കൂടിയുണ്ട്, ഈ രണ്ട് പ്ലേയേഴ്സും കൂടുതൽ സമയം ഗ്രീസിൽ നിന്ന് കഴിഞ്ഞാൽ സോ അണ്ടർ പ്രഷർ എതിരെറിയുന്ന ബോളർമാർ നല്ല പ്രഷറിലാവും. കാരണം ഒരു അവർ ഒരു ടച്ചായി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ ബോളർമാർ അങ്ങനെയായിരുന്നു, ഏത് ഞാൻ ഇത്ര നമ്പർ 1 ബോളറാണ്, ഞാൻ നമ്പർ 2 ബോളറാണ്, നമ്പർ 3 ബോളറാണ്, ഞാൻ വേൾഡ് നമ്പറിലെ ഏറ്റവും സൂപ്പർ ബോളറാണെന്നൊന്നും പണ്ട് കാണില്ല. സിക്സ് ഇങ്ങനെ വന്നുകൂടേയിരിക്കും. ഇതാണ് ഈ രണ്ട് പേരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്ത് ഏത് ലെവലിലും അതായത് എങ്ങനെ ശൈലി മാറ്റുക, പെട്ടെന്ന് ഇപ്പോൾ ടീമിന് ഇത്ര സ്കോർ വേണം എന്നാൽ ആ ലെവലിൽ കളിക്കാൻ കഴിയുമോ ആ ലെവലിൽ കളിക്കും, ഇനി സ്ലോ ആയി കളിക്കണോ അതുപോലെ കളിക്കും. പക്ഷേ ഇവരോടുള്ള നമുക്ക് ചില സമയത്ത് തോന്നുന്ന ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചില സമയത്ത് ഇവർക്ക് ആ കളി അറിയാം, എന്നിട്ട് ഇവർ ആ കളി കളിക്കാതെ വേറെ രീതിയിലൊക്കെ ഔട്ടാകുമ്പോഴാണ് ഈ രണ്ട് പ്ലേയേഴ്സിനോടും പല ആരാധകരും ക്രൂശിക്കുന്നത്. എസ്പെഷ്യലി സഞ്ജു സാംസന്റെ കേസ്, IPL പലപ്പോഴും സഞ്ജു വെറുതെ വന്ന് അവിടെ സ്ലോ ആയിട്ട് കളിക്കാനറിയും, പക്ഷെ കളിച്ചിട്ട് അതുപോലെ കളിച്ചാൽ മതി സഞ്ജു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലരും വിമർശനം കയറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പ്ലേയേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു ബാക്കി എല്ലാ പ്ലേയേഴ്സിനും അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പക്ഷേ ഏത് കണ്ടീഷൻ ഏത് ലെവലിലാണ് കളിക്കേണ്ടത് പല രീതിയിലും തൻ്റെ ഗിയർ ചേഞ്ച് ബാറ്റിംഗ് ശൈലി മാറ്റി കളിക്കാൻ കേൾപ്പുള്ള രണ്ട് പ്ലേയേഴ്സാണ് ജോസ് ബട്ട്ലർ ആൻഡ് മലയാളികളുടെ അഭിമാന താരം സഞ്ജു വിശ്വനാഥ് സാംസൺ.